ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഈ 8 ദിവസങ്ങളിലെ 7-ാമത്തെ സന്ധ്യയിലേക്ക് കർത്താവിൻ്റെ പ്രിയജനമായ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൽ നിന്ന് സമൃദ്ധമായ കരുണ ഒഴുകിയിറങ്ങാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണിത്. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ തിരുസഭയെ ഭാരപ്പെടുത്തുന്ന എല്ലാ ശക്തികളിൽ നിന്നും കർത്താവേ, സഭയ്ക്ക് അതിൻ്റെ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ സംരക്ഷണവും കൃപയും അഭിഷേകവും ഊർജവും ശക്തിയും പ്രദാനം ചെയ്യണമേ എന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് ആശ്രയിക്കാം. ആത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കാം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവം അതിശക്തമായി ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഓരോ മകൻ്റെ മേലും മകളുടെ മേലും സാവൂളിൻ്റെ മേൽ വന്നാവസിച്ചതുപോലെ വന്നാവസിക്കും. നമുക്കിപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആത്മാവിന് വേണ്ടി ദാഹിക്കാം. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ആയിരുന്നു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ ഈ സമയത്ത് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തി കൊണ്ട് എല്ലാവരെയും പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവിന് വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കാം. അഭിഷേക ശക്തി ജീവജലത്തിനരുവിയേ എന്നിൽ നിറയണമേ. ബന്ധക്കുസ്തിൻ അഗ്നിയേ അഭിഷേക ശക്തി ജീവജലത്തിനരുവിയേ എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ ശക്തി നൽകണമേ അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ ശക്തി നൽകണമേ അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. ബന്ധക്കുസ്തിൻ അഗ്നിയേ അഭിഷേക ശക്തിയെ ജീവജലത്തിനരുവിയേ എന്നിൽ നിറയണമേ. ബന്ധക്കുസ്തിൻ അഗ്നിയേ അഭിഷേക ശക്തി ജീവജലത്തിനരുവിയേ എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ ശക്തി നൽകണമേ അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ ശക്തി നൽകണമേ അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും നിറയണമേ. തിരുസഭയുടെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് സഭയുടെ എല്ലാ ശുശ്രൂഷാവേദികളെയും നിറയ്ക്കണമേ. കർത്താവേ, വൈദികരുടെ മേലും സന്യസ്തരുടെ മേലും കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ ശക്തി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തിരുസഭയ്ക്ക് വേണ്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ വലിയൊരു ശക്തി, വലിയൊരു ഇടപെടൽ സഭ മുഴുവനിലേക്കും ഉണ്ടാകുവാൻ കർത്താവേ അങ്ങയുടെ കരുണ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്നേഹത്തിൻ്റെ അഗ്നിയേ ക്ഷമയുടെ ശക്തിയെ, സ്നേഹത്തിൻ്റെ അഗ്നിയേ ക്ഷമയുടെ ശക്തിയെ, വിശുദ്ധിതൻ ആത്മാവേ എന്നിൽ നിറയണമേ. വിശുദ്ധിതൻ ആത്മാവേ
എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. ബന്ധക്കുസ്തിൻ അഗ്നിയേ, അഭിഷേക ശക്തിയേ, ജീവജലത്തിൻ അരുവിയേ, എന്നിൽ നിറയണമേ. ബന്ധക്കുസ്തിൻ അഗ്നിയേ, അഭിഷേക ശക്തിയേ, ജീവജലത്തിൻ അരുവിയേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, തിരുസഭ മുഴുവന്റെ മേലും സഹ്യൻ മാളികയിൽ വീശിയടിച്ച ആത്മാവിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാനും ഹൃദയങ്ങളിൽ നിറഞ്ഞ അഗ്നിജ്വാലകൾ എല്ലാ ഹൃദയങ്ങളിലും നിറയുവാനും ഈ സമയത്ത് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, മാളിക മുറിയിലേക്ക് മടങ്ങിപ്പോകാൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ തിരുസഭയെ അങ്ങ് ഓർമ്മിപ്പിച്ചതുപോലെ ഈ സമയത്ത് പരിശുദ്ധാത്മാവേ, ആഴമായ ആത്മാവിലുള്ള ആശ്രയത്വവും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള കൃപയും സഭയിലെ എല്ലാ മേഖലകളിലേക്കും കൂടുതൽ ശക്തിയോടെ കടന്നു വരാൻ ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിലെ ശുശ്രൂഷകളെ സമർപ്പിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. എല്ലാ ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ വചനം ജീവിത സാഹചര്യങ്ങളെയും മാറ്റം ആവശ്യമുള്ള മേഖലകളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ അതിശക്തമായ മാധ്യസ്ഥം സഭയ്ക്ക് വേണ്ടി അമ്മ നൽകണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മാതാവിനോട് ചേർന്ന് കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നിസ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നടത്തിവരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഏഴാമത്തെ ദിവസത്തിലേക്ക് കടക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. എത്ര വലിയ കരുണയാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്! പ്രാർത്ഥനകൾ ദേശത്തുയരുന്നത് എന്തുകൊണ്ടും അനുഗ്രഹമാണ്. ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കർത്താവാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ദൈവമാണ് ഈ ഭൂമിയുടെയും ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെയും അധിനാഥൻ. ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ നിയന്ത്രണത്തിൻ്റെ പരിധിക്കകത്തേക്ക്, ആ ദൈവ നിയന്ത്രണത്തിൻ്റെ വരുതിക്കകത്തേക്ക് ദൈവജനം എത്തിച്ചേരാൻ ദൈവമക്കളുടെ പ്രാർത്ഥനകൾ ഉയരണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന് അത് സ്വതവേ ചെയ്തുകൂടെ? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദൈവം
സ്നേഹമാണ് എന്നതിലധികമായി ബൈബിൾ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ദൈവം പരിശുദ്ധനായ ദൈവമാണ് എന്നാണ്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ കരുതരുത് ദൈവം സ്നേഹമല്ല എന്ന്. ദൈവസ്നേഹം പോലും ദൈവത്തിൻ്റെ പരിശുദ്ധിക്കകത്ത് വരുന്നതാണ്. നിങ്ങളുടെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതിലും അധികം ബൈബിൾ പറയുന്നത് ദൈവം നീതിമാനും പരിശുദ്ധനുമാണ്. ദൈവം ഒരു റൈച്ചിയസ് ഗോഡാണ്, നീതിമാനായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. ആ പരിശുദ്ധിക്കകത്താണ് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന് മാനവരാശിയോടുള്ള വാത്സല്യം, ഇതെല്ലാം വരുന്നത് ഈ പരിശുദ്ധിക്കകത്താണ്. ഞാൻ പറയുന്നത് ആ പരിശുദ്ധി ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലവാരമുണ്ട്. പരിശുദ്ധനായ ദൈവം തന്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. നമ്മൾ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിത നിലവാരത്തിന്റെ ഉയരമുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കുമ്പോൾ, അതിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ പറ്റാതാവുമ്പോൾ, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപം പെരുകുമ്പോൾ, ലോകത്ത് ദൈവത്തിന്റെ കരവലയത്തിനുള്ളിൽ ആയിരിക്കുന്ന ഈ ഭൂമിക്കകത്ത് താളപ്പിഴകൾ ഉണ്ടാകും. ഭൂമിയും പ്രപഞ്ചവും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ദൈവം ആ ഭൂമിയുടെ യാത്രയ്ക്ക് വേണ്ടി ഒരു ശാസ്ത്രം വെച്ചിട്ടുണ്ട്. ആ യാത്രയ്ക്ക് ഒരു നിയമമുണ്ട്. ആ നിയമം എവിടെല്ലാം ലംഘിക്കപ്പെടുന്നോ, ആ നിയമം എവിടെല്ലാം തെറ്റിക്കപ്പെടുന്നോ, അവിടെല്ലാം ഈ ഭൂമി ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെങ്കിലും, ദൈവത്തിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ താളഭംഗങ്ങൾ ഉണ്ടാകും. ആ താളഭംഗങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ആ താളഭംഗങ്ങളും താളഭ്രംശങ്ങളും മാറേണ്ടത് മാറാനായി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രന്റെ രക്ഷാകര കർമ്മങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയുടെ നവീകരണത്തിന് വേണ്ടി ഉയർത്തുന്ന നിലവിളികളാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോഴാണ് എല്ലാം ക്രമപ്പെടുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് എല്ലാം ക്രമരാഹിത്യത്തിൽ നിന്ന് ക്രമത്തിലേക്ക് മടങ്ങി വരുന്നത്. അതുകൊണ്ടാണ് പുത്രൻ ഈശോമിശിഹ ഇപ്പോൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. റോമലേഖനം 8-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ലോകം മുഴുവനും വേണ്ടി സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് എല്ലാം തരാതിരിക്കുമോ? എന്നിട്ട് ചോദിക്കും, ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇപ്പോൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യേശു ക്രിസ്തു ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ക്രിസ്തുവാണ് പ്രാർത്ഥിക്കുന്നത്. എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സൃഷ്ടി മുഴുവൻ അവന്റെ രാജത്വത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങുന്നത് വരെ, എല്ലാ മുട്ടുകളും അവന്റെ മുമ്പിൽ കുമ്പിടുന്നത് വരെ, മടങ്ങുന്നത് വരെ, എല്ലാ നാവുകളും അവന്റെ നാമത്തെ ആരാധിക്കും വരെ. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ രാജത്വത്തിന്റെ അവസാനമാകും വരെ, അതിൽ പൂർണ്ണതയിലെത്തും വരെ, എല്ലാവരും അവന്റെ രാജത്വത്തിന്റെ കീഴിലെത്തും വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. വാഴുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് അവിടുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്ത് രണ്ട് തരത്തിലുള്ള മിനിസ്ട്രികളുണ്ട്. രണ്ട് തരത്തിലുള്ള മിനിസ്ട്രികളെ ഉള്ളൂ.
ഒന്നാമത്തെ മിനിസ്ട്രി മധ്യസ്ഥത്തിന്റെ മിനിസ്ട്രിയാണ്. ദ മിനിസ്ട്രി ഓഫ് ഇന്റർസെഷൻ. ആ മിനിസ്ട്രിയുടെ ലീഡർ, നായകൻ, കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു മിനിസ്ട്രിയാണ് കുറ്റപ്പെടുത്തലിന്റെ മിനിസ്ട്രി, ദ മിനിസ്ട്രി ഓഫ് അക്യുസേഷൻ. ഈ കുറ്റപ്പെടുത്തലിന്റെ മിനിസ്ട്രി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 12:10-11 വാക്യങ്ങളിൽ പറയും, രാപകൽ സഹോദരരെ ദുഷിക്കുകയും ദൈവസമക്ഷം അവരെക്കുറിച്ച് ദൂഷണം പറയുകയും ചെയ്യുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവന്റെ ജോലി എന്താണ്? അവൻ ദൂഷണം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്, അവൻ നമ്മളെക്കുറിച്ച് തിന്മ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് തരത്തിലുള്ള മിനിസ്ട്രിയാണ് ഇന്ന് ലോകത്തുള്ളത്. ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ മിനിസ്ട്രി, രണ്ട് കുറ്റപ്പെടുത്തലിന്റെ മിനിസ്ട്രി. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വേണ്ടി പരിഹാരങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? നമ്മൾ ലോകത്തിന്റെ നവീകരണത്തിന് വേണ്ടി എല്ലാ മുട്ടുകളും ക്രിസ്തു എന്ന ഏകരക്ഷകന്റെ മുമ്പിൽ കീഴടങ്ങാൻ വേണ്ടി തന്റെ പീഡാനുഭവത്തിന്റെ യോഗ്യതകൾ എടുത്തുയർത്തി പിതാവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന പുത്രൻ തമ്പുരാന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സഭ പങ്കുചേരുകയാണ്. നമുക്കാർക്കും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണെന്ന്? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവാണ്? ലോകത്തൊരു മനുഷ്യനും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആര് പ്രാർത്ഥിച്ചാലും ആ സമയത്ത് ആ പ്രാർത്ഥിക്കുന്നവൻ പങ്കുചേരുന്നത് പ്രാർത്ഥനയുടെ ലീഡറായ യേശുവിന്റെ പ്രാർത്ഥനയിലാണ്. ഇനി ആ ഭാഗത്ത് തന്നെ റോമർ 8 തന്നെ വചനം പറയുന്നുണ്ട്, 26 വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയത്തിന്റെ ഇംഗിതങ്ങൾ അറിയുന്നവൻ ആത്മാവിന്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെ പ്രാർത്ഥിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോ ഈശോയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച് മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ പിതാവുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോ ഇപ്പൊ എത്ര പേരായി? 4 പേരായി. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോ പ്രാർത്ഥിച്ചാലും മിനിമം അവിടെ 4 പേരുണ്ട്. ഇനി ആ 4 പേര് മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ കന്യകാമറിയമുണ്ട്, വിശുദ്ധരുണ്ട്, രക്തസാക്ഷികളുണ്ട്, മാലാഖമാരുടെ അസംഖ്യ കോടി നിരകളുണ്ട്. അപ്പോൾ ക്രിസ്തീയ പ്രാർത്ഥന എപ്പോഴും സമൂഹ പ്രാർത്ഥനയാണ്. നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാതെ നിങ്ങളുടെ മുറിയിൽ കഥകടച്ചിരുന്ന് ഒരു മനുഷ്യൻ പോലും അറിയാതെ, ഒരു മനുഷ്യൻ പോലും കേൾക്കാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ വലിയൊരു സമൂഹത്തിന്റെ നിലവിളികളോട് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചേരുകയായിരുന്നു. നിങ്ങൾ അറിയാതെ വലിയൊരു പ്രാർത്ഥനാരവത്തിന്റെ, വലിയൊരു പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ നടുവിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ വലിയൊരു ഇഷ്ടത്തിൽ പങ്കുചേരുകയാണ്. നമ്മൾ നിലവിളികൾ ഉയർത്തുമ്പോൾ നമ്മൾ ദൈവസമക്ഷം സഭയോട്, സഭയുടെ ശിരസാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ ഉണ്ടാവും. ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ ഇന്നലെ കാണാനായിട്ട് പരിശ്രമിച്ചത് പൗലോസ് ലീഹായുടെ ദൈവസ്നേഹമാണ്. അദ്ദേഹത്തെ നയിച്ച ദൈവശക്തിയാണ്, അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്ന ദൈവ ചൈതന്യമാണ്. ക്രിസ്തുവിനെ പ്രതി മറ്റെല്ലാം നഷ്ടമായിട്ട് കണക്കാക്കാൻ ഒരു വ്യക്തി കാണിച്ച ആത്മീയ ഉത്കർഷത്തിന്റെ വഴികളെ മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് മറ്റൊരു പ്രേരണ എനിക്ക് കിട്ടുന്നത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പസ്തോലന്മാര് ദൈവജനത്തെ എപ്പോഴെല്ലാം വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ടോ ആ സമയത്ത് മുഴുവൻ അവര് വിശ്വാസം പഠിപ്പിക്കുമ്പോ സഹനത്തെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം.
എവിടെല്ലാം അപ്പസ്തോലന്മാര് വിശ്വാസത്തെ കുറിച്ച് പറയുമോ അവിടെല്ലാം അവർ സഹനത്തെ കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ് സഹനമെന്ന് അപ്പസ്തോലന്മാർക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാർ വിശ്വാസ ജീവിതത്തെ മനസ്സിലാക്കിയത് സഹനം കൂടിക്കലർന്ന ഒരു ജീവിതമായിട്ടാണ്. വിശ്വാസത്താൽ സഹനങ്ങൾ ഒഴിവായി പോവുകയല്ല, വിശ്വാസത്താൽ സഹിക്കാനുള്ള ശക്തി ആർജിക്കുകയാണ് എന്നതാണ് വിശ്വാസ ജീവിതം എന്നാണ് അപ്പസ്തോലിക സഭ വിശ്വാസത്തെ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ ഒരുപാട് 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 മാറിപ്പോയി. ഇന്ന് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് സഹനം എവിടെ ഉണ്ടോ ആ സഹനത്തെ മാറ്റാനുള്ള ഒരു ശക്തിയായിട്ടാണ് വിശ്വാസത്തെ പലപ്പോഴും നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. സഹനങ്ങളെയെല്ലാം മാറ്റാനുള്ള ഒരു മന്ത്രമായിട്ടാണ് വിശ്വാസത്തെ പലപ്പോഴും ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അത് ശരിയല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് സഹനത്തെ സ്വീകരിക്കാനുള്ള ശക്തി ലഭിക്കുന്ന ജീവിതമാണ്. സഹനത്തിന്ന് ഓടിയകലാൻ നമ്മുടെ സമകാലിക ആത്മീയതകൾ നമ്മളെ ഒരുപക്ഷെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഉയർന്നു, ധ്യാന ശുശ്രൂഷകൾ ഒരുപാടുണ്ടായി, വചന പ്രഘോഷകർ ഒരുപാടുണ്ടായി. കേരള സഭ ആ വിഷയത്തിൽ ഒത്തിരി അഭിമാനിക്കാവുന്ന സഭയാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ മനസ്സിൽ ഒരു ഉത്കണ്ഠയുള്ളത് ഇതെല്ലാം വളർന്നപ്പോ യഥാർത്ഥത്തിൽ വിശ്വാസം വളർന്നോ? യഥാർത്ഥ വിശ്വാസം വളർന്നോ? യഥാർത്ഥ വിശ്വാസം വളർന്നെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിനോ നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്ന ചിന്തയ്ക്കോ അപ്പുറത്ത് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ഒരു സമൂഹം ഉയർത്തെഴുന്നേറ്റോ? ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനുള്ളൊരു സമൂഹം രൂപപ്പെട്ടോ? ക്ലേശമോ ദുരിതമോ നഗ്നതയോ പീഡനമോ പട്ടിണിയോ ആപത്തോ വാളോ ഇക്കാലത്തുള്ളവയോ വരാനുള്ളവയോ ദൂതന്മാരോ അധികാരങ്ങളോ ആധിപത്യങ്ങളോ ഉയരമോ ആഴമോ ശക്തിയോ എന്തും ആവട്ടെ, എന്തും വരട്ടെ, ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തലമുറ കേരളത്തിൽ രൂപപ്പെട്ടോ? ഇതാണ് ചോദ്യം. രൂപപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഓടിയതെല്ലാം വെറുതെ ആയിരുന്നു. രൂപപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അലച്ചിലുകളെല്ലാം വെറുതെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോ നമ്മളെ ദൈവം ഇരുത്തുന്നത്. ഇരുത്തിയിട്ട് ദൈവം പറയുന്നത് ആലോചിക്ക്, പരിശോധിക്ക്, വളർന്നോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഓടി, ഒരു പ്രാർത്ഥനയിൽ നിന്ന് മറ്റൊരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ മാറി, ഒരാത്മീയ കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരാത്മീയ കേന്ദ്രത്തിലേക്ക് നമ്മളും ഓടിപ്പോയി. നല്ലതാ മക്കളെ, വിശ്വാസം വളർന്നോ? തിരിച്ചടികളും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങളും വന്നപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോരായ്മ വന്നോ? നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ മടുത്തോ? ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നപ്പോ നിങ്ങൾ ധ്യാനങ്ങളിൽ നിന്ന് മാറിയോ? എനിക്ക് നല്ല സന്ദേഹമുണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ. ഞാനും നിങ്ങളും വിശ്വാസത്തിൽ എത്രമാത്രം വളർന്നു, ഇത് പരിശോധിക്കാൻ ഇന്ന് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളർന്നോ? വിശ്വാസ ജീവിതത്തിൽ വളർന്നെങ്കിൽ അപ്പസ്തോലന്മാര് വിശ്വാസത്തെ കുറിച്ച് എവിടെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അവിടെല്ലാം അപ്പസ്തോലന്മാര് പഠിപ്പിച്ചു വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫെയ്ത്ത് ഈ സഫറിംഗ്. ഞാൻ ഒന്ന് രണ്ട് വചനം വായിക്കട്ടെ. റോമാലേഖനം 5:4 റോമർ 5:4 മുതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം.
നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ സമാധാനം. ഇത് പറഞ്ഞിട്ട് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ സമാധാനം, വിശ്വാസത്താൽ ഒരിക്കൽ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശ. ഈ മൂന്ന് കാര്യം പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. കണ്ടോ, മൂന്ന് കാര്യങ്ങൾ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്യം സഹനത്തെ കുറിച്ച്. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ സമാധാനം, വിശ്വാസത്താൽ ഒരിക്കൽ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശ. മാത്രമല്ല, തീർന്നിട്ടില്ല, അവസാനിപ്പിക്കാറായിട്ടില്ല, കഷ്ടതകളിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഇനി മറ്റൊരു വാക്യം വായിക്കട്ടെ. റോമാലേഖനം 8:15-18 എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട വാക്യങ്ങളാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മാമോദീസായിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ, നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നിന്നെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവല്ല, മറിച്ച് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു ആത്മാവാണ് മാമോദീസായിലൂടെ നിന്റെ ആത്മാവിലേക്ക് പ്രവേശിച്ചത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടൊപ്പം പീഡ സഹിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വലിയ മഹത്വത്തിന്റെ വാക്യങ്ങൾ പറയുന്നിടത്താണ് ഈ പീഡയെ കുറിച്ച് പറയുന്നത്. നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആബാ പിതാവ് എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. എന്നിട്ട് പറയുകയാണ്, എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് നാം ഇപ്പോൾ അവനോടൊപ്പം പീഡ സഹിക്കുകയാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ? വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അപ്പസ്തോലന്മാര് പഠിപ്പിച്ചു, സഹനം വിശ്വാസത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ്. സഹനങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസ സമൂഹങ്ങൾ പെരുകി വരികയാണ്. മിനിസ്ട്രികളും ശുശ്രൂഷകളും നമുക്ക് ഓഫർ ചെയ്യുന്നത് സഹനത്തിൽ നിന്ന് മാറാനുള്ള ചെപ്പടി വിദ്യകളാണ്. അത് ക്രിസ്തീയ ആത്മീയതയല്ല, അതല്ല സഭയുടെ വിശ്വാസം, അതല്ല നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്ന വിശ്വാസം, അതല്ല ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ സഭയിലേക്ക്, ആദിമ സഭയിലേക്ക് മടങ്ങിപ്പോവാം. ആദിമ സഭയിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ക്യാമറ അപ്പസ്തോലന്മാർക്ക് ശേഷം വന്നൊരു തലമുറയിലേക്ക് നോക്കാം. അപ്പസ്തോലന്മാർ ഇന്ന് തന്നെ തുടങ്ങാം. ഞാൻ ചില ചരിത്ര സംഭവങ്ങൾ നിങ്ങളോട് പറയുകയാണ്. AD 29 കർത്താവ് യേശുമിശിഹ കുരിശിൽ തറയ്ക്കപ്പെട്ടു. 30s എസ്തെപ്പാനോസ് കൊല്ലപ്പെട്ടു. ജെറുസലേമിന്റെ നഗരവീഥികളിൽ വെച്ച് ഡീക്കനായിരുന്ന ഈ ചെറുപ്പക്കാരൻ യേശുവിനെ ചൊല്ലിയുള്ള വിശ്വാസത്തെ പ്രതി വധിക്കപ്പെട്ടു. ആ സംഭവം നിങ്ങൾക്കറിയാം, അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അധികം താമസിക്കാതെ അപ്പസ്തോല പ്രമുഖന്മാരിൽ, അപ്പസ്തോലന്മാരുടെ നേതൃസ്തംഭങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ആ മൂന്ന്
അപ്പസ്തോലിക അപ്പസ്തോല പ്രമുഖന്മാരിൽ ഒരാളായിരുന്ന യാക്കോബ് സ്ലീഹ അധികം താമസിക്കാതെ ഹെറോദേസ് അഗ്രിപ്പ രാജാവിന്റെ വാളിനിരയായി. റോമാ ചക്രവർത്തിയായിരുന്ന നീറോ ഒരിക്കൽ റോമിലുണ്ടായ അഗ്നിബാധയുടെ പിന്നിൽ ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് വലിയൊരു മതമർദ്ദനം ഉണ്ടായപ്പോ ആ മതമർദ്ദനത്തിന്റെ കാലത്ത് AD 64 അപ്പസ്തോല പ്രമുഖനായ പത്രോസ് ലീഗ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടു. പത്രോസ് ലീഗയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു സിനിമയുണ്ട്, പീറ്റർ ദ റിഡംപ്ഷൻ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. അത് യൂട്യൂബിൽ നിങ്ങൾക്ക് പണം കൊടുക്കാതെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാണത്, പീറ്റർ ദ റിഡംപ്ഷൻ. നീറോ ചക്രവർത്തി പത്രോസ് അപ്പസ്തോലനെ തടവിലാക്കിയിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തെ നന്നായി ഉപദ്രവിച്ചു. നീറോയുടെ ഉദ്ദേശം പത്രോസിന്റെ നാവിൽ നിന്ന് എങ്ങനെയെങ്കിലും റോമിലുണ്ടായ അഗ്നിബാധയുടെ പിന്നിൽ ക്രിസ്ത്യാനികളാണെന്ന് പത്രോസിന്റെ നാവിൽ നിന്ന് കേൾക്കണം. അങ്ങനെ നീറോയുടെ ചുറ്റും സംശയത്തിന്റെ ഒരു കരിനിഴൽ പടരുന്നുണ്ട്. നീറോ തന്നെയാണ് റോമാ നഗരത്തിന് തീയിട്ടത് എന്നൊരു വാർത്ത പരക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു കുറ്റം, ഈ ഒരു അപരാധം, പാവപ്പെട്ട ആരെ ഉപദ്രവിക്കാത്ത ഈ പാവം മനുഷ്യരുടെ ചുമലിൽ കെട്ടിവെച്ച് തനിക്കൊരു പുതിയ കൊട്ടാരം പണിയാനും തൻ്റെ ആഡംബരങ്ങൾ വർദ്ധിപ്പിക്കാനും വ്യാമോഹങ്ങളുടെ സ്വപ്നങ്ങളുടെ കൂടുകെട്ടി ജീവിച്ച ആ രാജകുമാരൻ പത്രോസിനെ നന്നായി ഉപദ്രവിക്കാൻ ആജ്ഞാപിച്ചു. എന്തിനാണ് ഉപദ്രവിക്കുന്നത്? പറയിക്കണം. എന്ത് പറയിക്കണം? ക്രിസ്ത്യാനികളാണ് റോമിന് തീയിട്ടത്. സത്യമല്ലാത്തൊരു കാര്യം പറയാൻ അദ്ദേഹം വിസമ്മതിച്ചു. മരണത്തോളം അടുക്കുന്ന വിധത്തിൽ ഉപദ്രവിച്ചു. അങ്ങനെ ശരീരം മുഴുവൻ അടിയേറ്റ് എഴുന്നേക്കാൻ പറ്റാതെ ഈ മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ പട്ടാളക്കാരൻ വന്ന് ഈ വിവരം പറയുകയാണ്. നീറോ ചൂടായി. അവൻ മരിക്കരുത്, അവൻ മരിച്ചാൽ അവന്റെ നാവിൽ നിന്ന് ഈ സത്യം പുറത്തു വരില്ല. പക്ഷെ കൊല്ലാക്കൊല ചെയ്യണം, മരിക്കരുത്. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പത്രോസ് അധികം താമസിക്കാതെ മരിച്ചു പോകുമെന്ന് പട്ടാളക്കാരൻ പറയുമ്പോ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം നീറോ ചക്രവർത്തി പത്രോസിനെ ശുശ്രൂഷിക്കാൻ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരിയെ, ഒരു നേഴ്സിനെ പറഞ്ഞയച്ചു. ഒരു പെൺകുട്ടി, അവള് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അത് ഈ ചക്രവർത്തിക്ക് അറിയില്ല. അവള് രഹസ്യ ശിഷ്യകളിൽ ഒരാളായിരുന്നു. അങ്ങനെ അവള് പത്രോസിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ അവളോട് ഒരു കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന് അനുരാഗമുണ്ടായി. അവര് തമ്മിൽ അടുക്കുന്നു. ഇവരോട് രണ്ടുപേരോടും പത്രോസ് ലീഗ അവരെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവരോട് സുവിശേഷം പറയുമായിരുന്നു, യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പത്രോസോ പൗലോസോ അന്ത്രയോസോ യാക്കോബോ യോഹന്നാനോ നിങ്ങളെ കണ്ടുമുട്ടിയാൽ അവർക്ക് ഈ ലോകവിശേഷങ്ങൾ ഒന്നും പറയാൻ ഉണ്ടാവില്ല. അവർക്ക് നിങ്ങളോട് പറയാൻ സുവിശേഷം മാത്രമേ ഉണ്ടാകൂ. അതായത് ഹൃദയത്തിനകത്ത് കർത്താവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് കർത്താവല്ലാതെ, കർത്താവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും വരില്ല. നമ്മളെ ഭാരപ്പെടുത്തേണ്ട കാര്യമാണിത്. നാല് പേര് കൂടുമ്പോ നമ്മൾ സംസാരിക്കുന്നത് കർത്താവിനെ കുറിച്ചല്ലെങ്കിൽ നമുക്ക് സാരമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര അഗാധമായൊരു മഹാസാഗരം പോലെ, കരകാണാത്തൊരു കടല് പോലെ ക്രിസ്തു വന്ന വലിയ യാഥാർത്ഥ്യം കിടക്കുമ്പോ അറിഞ്ഞതും മനസ്സിലാക്കിയതും പഠിച്ചതുമൊക്കെ അതിന്റെ ഒരു അംശം മാത്രമാകുമ്പോ അവനെ കുറിച്ച് പറയാൻ ഇനിയും ബാക്കി കിടക്കുമ്പോ നമുക്ക് പറയാൻ ലോകത്തെ അപ്രധാനമായ, പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞ വ്യർത്ഥ ഭാഷണം, ആർക്കും ഉപകാരപ്പെടാത്ത സംസാരം, ഈ സംസാരമാണ് നമ്മുടെ നാവിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരുടെ നാവിൽ ക്രിസ്തു വരുന്നില്ലെങ്കിൽ നമുക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നിയോഗം കിട്ടിയവരുടെ നാവിൽ ക്രിസ്തു ഒഴിച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. യേശുവിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരോട് പറഞ്ഞു, എന്റെ മക്കളെ ചെറുപ്പമായിരിക്കുമ്പോ ശ്രദ്ധിക്കണം, ചെറുപ്പമായിരിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോ കുറെ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിലൊരു അബദ്ധം ഞാൻ എന്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞതാ മക്കളെ. ഏറ്റുപറയാൻ 3 അവസരം കിട്ടിയിട്ട്
ഞാൻ അവസരം പാഴാക്കി കളഞ്ഞ ഒരാളാണ്. പീലാത്തോസിന്റെ അരമന പ്രത്യൂറിയത്തിന്റെ മുമ്പിൽ ഒരു വേലക്കാരി വന്ന് ചോദിക്കുമ്പോ ശപിച്ചും പുരാഗിയും ആണയിട്ടും അവനെ അറിയില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ അങ്ങനെ അബദ്ധങ്ങൾ പറ്റാം. മക്കളെ, അങ്ങനെ നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ ചെറുപ്പായിരിക്കുമ്പോ അവനെ ഏറ്റുപറയണം. എത്രയും നേരത്തെ അവനെ ഏറ്റുപറയാൻ പറ്റുമോ അത്രയും നേരത്തെ അവനെ ഏറ്റുപറയണം. അങ്ങനെ അദ്ദേഹം വികാരാധീനനായി പറയുമായിരുന്നു. ആ സിനിമയിൽ പലയിടങ്ങളിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അവരോട് ഇത് പറയുന്നുണ്ട്, ഈ കുറ്റബോധം. ജീവിതത്തിൽ ഒരിക്കൽ എനിക്ക് വേണ്ടി മരിച്ച എന്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്ന ഒരിക്കലും നിലയ്ക്കാത്ത നിലവിളിയും വേദനയും ഈ മനുഷ്യന്റെ ചങ്കിനകത്തുണ്ടായിരുന്നു. അതെല്ലാം നല്ല ക്രിസ്തു സ്നേഹികളുടെ മനസ്സിലുണ്ടാവും. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിന്റെ ഭാരം, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചതിന്റെ ഭാരം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ അവരോട് പറയും, നിങ്ങൾ യേശുവിനെ ഏറ്റുപറയണം. അവരുടെ മനസ്സിലേക്ക് സുവിശേഷത്തിന്റെ വിത്ത് വീണു. ഒടുവില് പത്രോസിന്റെ നാവിൽ നിന്ന് ഒരിക്കലും സത്യമല്ലാത്തൊരു കാര്യം കേൾക്കാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നീറോ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. നീറോയുടെ ജന്മദിനം വരികയാണ്. വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് നീറോ പറയുകയാണ്, നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ കുരിശി തറച്ചു കൊല്ലും. അതേ ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്ന നിന്നിട്ട് ഒടുവിൽ അദ്ദേഹം പറയും, ചക്രവർത്തി ഒരു ഉപകാരം ചെയ്യാവോ, ഒരു ഉപകാരം ചെയ്യാവോ. നീറോ പറഞ്ഞു, നീറോ ഒരു നല്ല മനുഷ്യനാണ്, പോരായെങ്കിൽ പോരാത്തതിന് ഇന്ന് നീറോയുടെ ജന്മദിനമാണ്. ചോദിച്ചോ, നീ ചോദിക്കുന്നത് നിനക്ക് തരാം. അങ്ങനെ കുരിശി തറച്ച് കൊല്ലണം, ഒരു ഉപകാരം ചെയ്യണം. അതായത് എന്റെ കർത്താവ് കിടന്നതുപോലെ കുരിശെ കിടക്കാനുള്ള യോഗ്യത അവനെ തള്ളിപ്പറഞ്ഞ് എനിക്കില്ല. അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് കുരിശി തറയ്ക്കാവോ. നീറോ പറഞ്ഞു, നീറോ ഒരു നല്ല മനുഷ്യനാണ്, പോരാത്തതിന് നീറോയുടെ ജന്മദിനമാണ്. നീ ചോദിച്ച ഈ ആഗ്രഹം ഇതാ സാധിച്ചു തന്നിരിക്കും. അങ്ങനെ തലകീഴായി കുരിശി തറയ്ക്കപ്പെടാൻ കൊലക്കളത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോ മുകളിൽ ആകാശത്തേക്ക് നോക്കി അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. അത് കണ്ടപ്പോ സഹിക്കാൻ പറ്റാതെ എന്റെ മുറിയിലിരുന്ന് ഞാൻ പൊട്ടി 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 കരഞ്ഞു പോയൊരു നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് പറയും, കർത്താവേ ഇത്തവണ നിന്നെ ഞാൻ തള്ളിപ്പറയില്ല. This time I will never fail you. ഇത്തവണ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല കർത്താവേ, ഇത്തവണ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല കർത്താവേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ് ലീഗ നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് കൊല്ലപ്പെട്ടു. AD 64 തലകീഴായി കുരിശി തറയ്ക്കപ്പെട്ടു. ആ പത്രോസ് ലീഗ വധിക്കപ്പെടുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് തന്റെ മക്കൾക്ക്, തന്റെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തിന് എഴുതിയ ലേഖനമാണല്ലോ പത്രോസിന്റെ 1:12-19 പത്രോസിന്റെ 1:12-19 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ഇനി നിങ്ങളെ ഓർത്തേ, കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്ന ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞതാണിത്, അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്ന വണ്ണം പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കണം. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡ സഹിക്കാനിടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ, ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ ദിവസം സമാഗതമായിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അതാരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? AD 64 പത്രോസ് ലീഗ കൊല്ലപ്പെട്ടു. AD 67
പൗലോസ്ലീഹായെ നീറോ ചക്രവർത്തി തന്നെ തലവെട്ടിക്കുന്നു. വിശദമായ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പസ്തോലന്മാരുടെ ജീവിതം ഞാൻ വേഗത്തിൽ പറയുക. മത്തായി അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത് എത്യോപ്യയിലാണ്. രാജാവിന്റെ അധാർമിക ജീവിതത്തെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താൽ മത്തായി ശ്ലീഹ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ കുത്തി, അദ്ദേഹത്തെ കൊലപ്പെടുത്തി. മറ്റൊരു അപ്പസ്തോലനായിരുന്ന ബർത്തലോമിയ, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന നഥാനിയേൽ, ബർത്തലോമിയ അർമേനിയയിലെ രാജാവായ പൊളിമയൂസിനെ മാനസാന്തരപ്പെടുത്തി. അക്കാരണത്താൽ അനേകരുടെ ശത്രുവായി തീർന്ന അദ്ദേഹത്തെ ജീവനോടെ തൊലിയുരിഞ്ഞ് തലവെട്ടി കൊന്നു. അപ്പസ്തോലനായ തോമസ് ശ്ലീഹ മൈലാപ്പോരിൽ വെച്ച് കാളിഭക്തരുടെ കുന്തമെറിഞ്ഞ് കൊല്ലപ്പെട്ടു. യോഹന്നാൻ അപ്പസ്തോലൻ എഫേസോസിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ടു. അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തെ അവർ പാത്മോസ് ദ്വീപിലേക്ക് അടിമവേലയ്ക്കായി നാട് കടത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് വെളിപാട് നൽകപ്പെട്ടു. 98-ാമത്തെ വയസ്സിൽ അദ്ദേഹം സാധാരണ മരണം വരിച്ചു. 12 അപ്പസ്തോലന്മാരിൽ സാധാരണ മരണം വരിക്കുന്ന ഏക അപ്പസ്തോലൻ യോഹന്നാൻ അപ്പസ്തോലനായിരുന്നു. ഫിലിപ്പോസ് അപ്പസ്തോലനെ ഈജിപ്തിൽ വെച്ച് ചാട്ട കൊണ്ടടിച്ചു, കാരാഗ്രഹത്തിലിട്ടു, ശേഷം കുരിശിൽ തറച്ചു കൊന്നു. തീവ്രവാദിയായ ശിമയോൻ എന്ന അപ്പസ്തോലനെ AD 74 കുരിശിൽ തറച്ച് കൊലപ്പെടുത്തി. യൂദാ തദേവുസ് എന്ന അപ്പസ്തോലനെ AD 65 ബെയ്റൂട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞു. അന്ത്രയോസ് എന്ന അപ്പസ്തോലനെ ചാട്ടം കൊണ്ടടിച്ചിട്ട് 2 ദിവസം കുരിശിൽ കെട്ടിയിട്ടു. വഴിപോക്കരായ യാത്രക്കാരോട് കുരിശിൽ കിടന്നുകൊണ്ട് 2 ദിവസം അദ്ദേഹം കുരിശിൽ കിടന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. ശേഷം മരിച്ചു. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ പിശാച് യേശുവിനെ കൊണ്ടുപോയി നിർത്തിയ ദേവാലയ ഗോപുരമില്ലേ, ആ ഗോപുരത്തിന് മുകളിൽ നിന്ന് കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ താഴേക്ക് തള്ളിയിട്ടു. അദ്ദേഹം മരിച്ചില്ലെന്ന് കണ്ടപ്പോ വലിയൊരു തടിക്കഷണം കൊണ്ട് അടിച്ചടിച്ച് കൊന്നു. മർക്കോസ് എന്ന സുവിശേഷകനെ അലക്സാണ്ട്രിയയുടെ തെരുവീഥികളിലൂടെ കുതിരകളുടെ വാലിൽ കെട്ടി വലിച്ചിഴച്ച് ഒടുവിൽ കൊന്നു. ലൂക്കാ സുവിശേഷകനെ ഗ്രീസിൽ വെച്ച് തൂക്കിലേറ്റി. കൊല്ലാക്കൊല ചെയ്യാനിറങ്ങിയവരുടെ മതമായിരുന്നില്ല ഇത്. കൊല്ലാക്കൊല ചെയ്യാനും പോർവിളി നടത്താനും കൊലവിളി നടത്താനും ഇറങ്ങിയവരുടെ മതമല്ലിത്. ഈ മതം മരിക്കാനിറങ്ങിയവരുടെ മതമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു സഹനം. ഇതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറരുത്. ഈ വിഷയത്തിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. വിശ്വാസി സഹിക്കാൻ മാമോദീസ മുങ്ങിയ ആളാണ്. സഹിക്കാത്തവൻ വിശ്വാസിയല്ല. സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവൻ വിശ്വാസിയല്ല. പ്രിയപ്പെട്ട എന്റെ മക്കളെ, എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാണ് നിങ്ങൾ ഇത് എന്നെ കേൾക്കുന്നതെങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്നു, സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കാനല്ല നാം മാമോദീസ സ്വീകരിച്ചത്. സഹിക്കാൻ ഭയപ്പെടുന്നത് സുവിശേഷത്തിന്റെ ഭാഗമായ ചിന്തയല്ല. ഇനി മറ്റു ചില ജീവിതങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. രക്തസാക്ഷിയായ വിശുദ്ധ പോളികാർപ്പ്, അദ്ദേഹം ജനിച്ചത് AD 70 കാർത്തേജ് എന്ന നഗരത്തിലാണ്. അപ്പസ്തോലനായ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു പോളികാർപ്പ്. സ്മിർണ എന്ന സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, വെളിപാട് പുസ്തകത്തിലെ 7 സഭകളെ പരാമർശിക്കുന്ന സ്ഥലത്തെ ഒരു സഭയാണ് സ്മിർണ. ആ സ്മിർണയിലെ മെത്രാനായിരുന്നു പോളികാർപ്പ്. അപ്പസ്തോലനായ യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. 86 വയസ്സുണ്ടായിരുന്നു. മാർസിയനിസം, ജ്ഞാനവാദം, സ്റ്റോയിക് തത്വചിന്ത തുടങ്ങിയ ക്രിസ്തീയ സഭയിൽ നുഴഞ്ഞു കയറിയ പാഷണ്ഡതകൾക്കെതിരെ പോരാടിയതുകൊണ്ട് വളരെ വേഗം അദ്ദേഹം അനേകരുടെ ശത്രുവായി തീർന്നു. മാർക്കസ് ഔറേലിയസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ചക്രവർത്തിക്ക് ധൂപം അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പിടിക്കാൻ രാജാവ് പട്ടാളക്കാരെ അയച്ചു. വീട്ടിലെത്തിയ പട്ടാളക്കാരെ ഉപചാരപൂർവ്വം സ്വീകരിച്ച് അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുത്ത്, ചായ കൊടുത്ത്, അവരെ സൽക്കരിച്ചിട്ട് അവരുടെ കൂടെ ഇറങ്ങിപ്പോയി. പച്ച ജീവനോടെ കത്തിച്ചു കൊല്ലാനായിരുന്നു രാജശാസന. അങ്ങനെ അദ്ദേഹത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. ബേൺ എ സ്റ്റേക്ക്, പച്ചയ്ക്ക് കത്തിക്കാൻ.
മരത്തെ കെട്ടിയിട്ടു, തീ കൊളുത്തി, കാറ്റിങ്ങനെ വീശിയടിച്ച്. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ തീനാളങ്ങൾ അദ്ദേഹത്തെ സ്പർശിക്കാതെ കാറ്റൊരു പ്രത്യേക ദിശയിൽ ഇങ്ങനെ വീശി 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 തീനാളങ്ങളെ അകറ്റിക്കൊണ്ടേയിരുന്നു. തീപിടിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ ചങ്കിലേക്ക് ഒരു പട്ടാളക്കാരൻ ഒരു വാള് കുത്തി ഇറക്കി കൊന്നു. അദ്ദേഹത്തിന്റെ ചോര വീണ് ഈ തീ അണഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ 86-ാമത്തെ വയസ്സിൽ നാഥനും ദൈവവും കർത്താവുമായ യേശുവിന് വേണ്ടി കൊല്ലപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പട്ടാളക്കാരോട് പറഞ്ഞ വാചകങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ വായിക്കാം. 86 വർഷം ഞാൻ കർത്താവിനെ സേവിച്ചു, നന്മയല്ലാതെ മറ്റൊന്നും അവൻ എനിക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ രക്ഷകനും രാജാവും നാഥനുമായവനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? നന്മയിൽ നിന്ന് മാറി തിന്മയിലേക്ക് ചായുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. 1 മണിക്കൂർ കൊണ്ട് കത്തിയൊടുങ്ങുന്ന അഗ്നികുണ്ഡം കാണിച്ചിട്ടാണ് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നത്. ഞാൻ ഭാരപ്പെടുന്നത് തിന്മ പ്രവർത്തിക്കുന്നവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും ഒരിക്കലും കെടാത്ത തീയെ കുറിച്ചാണ്. 1 മണിക്കൂർ കൊണ്ട് കത്തിയൊടുങ്ങുന്ന തീ കാണിച്ചാണ് നിങ്ങൾ എന്നെ ഭയപ്പെടുത്താൻ പോകുന്നത്. പക്ഷെ മക്കളെ, ഞാൻ ഭയപ്പെടുന്നത് തിന്മയിലും ദുഷ്ടതയിലും ജീവിക്കുന്ന മനുഷ്യരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും ഒരിക്കലും കെടാത്ത തീയെ കുറിച്ച് ഓർത്താണ് ഞാൻ ഭാരപ്പെടുന്നത്. കാത്തിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വേഗം ചെയ്തുകൊള്ളുക. രക്തസാക്ഷിയായ പോളികാർപ്പ്, ഞാൻ മറ്റൊരു രക്തസാക്ഷിയുടെ വിവരങ്ങൾ നിങ്ങളോട് പറയാം. രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ, അദ്ദേഹം ജനിച്ചത് സമരിയായിലാണ്. സമരിയ ഓർമ്മയുണ്ടല്ലോ, സമരിയായിൽ ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞ സമരിയായിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പം മുതലേ ഈ മനുഷ്യന് സത്യം കണ്ടെത്തണം, സത്യം അറിയണം, ഇങ്ങനൊരു ദാഹമായിരുന്നു. സത്യമറിയാനുള്ള അന്വേഷണത്തിൽ ആ യാത്രക്കിടയിൽ അദ്ദേഹം ചെന്നുപെട്ടത് സോക്രട്ടീസ്, പ്ലേറ്റോ തുടങ്ങിയ തത്വചിന്തകന്മാരുടെ തത്വശാസ്ത്രങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ സത്യമന്വേഷിച്ച് യാത്ര തിരിച്ച് തത്വചിന്തകളെല്ലാം പഠിച്ചെങ്കിലും മനസമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഏകാന്ത സ്ഥലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരിക്കുന്ന സമയത്ത് ഒരു വയോധികനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട്, മകനെ, നിന്റെ ഹൃദയത്തിൽ നീ സന്തോഷം അറിഞ്ഞിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു. നിനക്ക് സന്തോഷമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സത്യം തിരിച്ചറിയുന്നതാണ് സന്തോഷം. സത്യത്തിന്റെ പിന്നാലെ ഒരു യാത്രയിലാണ് ഞാൻ. ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്കറിയുമോ, സത്യം ഒരാശയമല്ല, സത്യം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് യേശുവാണ്. യേശുവിനെ കുറിച്ച്, സുവിശേഷത്തെ കുറിച്ച് അദ്ദേഹത്തോട് പങ്കുവച്ചു. ക്രിസ്തുവിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഈ ജസ്റ്റിൻ മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ച ഈ മനുഷ്യൻ പബ്ലിക് ഡിബേറ്റുകൾ നടത്താൻ തുടങ്ങി. പൊതുജനത്തിന് മുമ്പിലേക്ക് ചെന്നിട്ട് സുവിശേഷം അവതരിപ്പിക്കാൻ തുടങ്ങി. മാമോദീസ, വിശുദ്ധ കുർബാന തുടങ്ങിയ കൂദാശകളെ കുറിച്ച് ആധികാരികമായി സഭയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മീയ ശാഖയുണ്ട്. അതായത് വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളാണത്. വിശ്വാസ സംരക്ഷകരാണ്, അല്ലെങ്കിൽ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നവരാണ്, വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ മറുപടി കൊടുക്കുന്നവരാണ് അപ്പോളജറ്റിക്സ്. അങ്ങനെ ഒരു ആത്മീയ ശാഖയുടെ ആദ്യത്തെ നിരയിൽ നിൽക്കുന്ന ഒരാളാണ് വിശുദ്ധ ജസ്റ്റിൻ. അദ്ദേഹം ക്രിസ്തുവിശ്വാസത്തെ കുറിച്ച് അനേകരെ പഠിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കസ് ഔറേലിയൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് AD 165 അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 5 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു, ചാട്ട കൊണ്ട് അടിച്ചു, ഒരുപാട് പീഡിപ്പിച്ചു, പിന്നീട് തലവെട്ടിക്കൊന്നു. പോളികാർപ്പ്, വിശുദ്ധ ജസ്റ്റിൻ. അതിനുശേഷം AD 107 അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് കൊളോസിയത്തിൽ വെച്ച് വധിക്കപ്പെട്ടു.
സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഞാൻ വായിക്കാം. ഇപ്പോൾ മുതലാണ്, അതായത് മരിക്കാൻ പോകുന്ന സമയത്ത് പറയാണ്, ഇപ്പോൾ മുതലാണ് ഞാൻ കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യനായി തീരാൻ പോകുന്നത്. തീയോ കുരിശോ അംഗച്ഛേദനമോ വന്യമൃഗങ്ങളോ കീറിമുറിക്കലോ എന്തും വരട്ടെ, എനിക്ക് കർത്താവിനെ നേടിയാൽ മാത്രം മതി. ഇതിനുശേഷം എ ഡി 288 സെബസ്ത്യാനോസിനെ അമ്പ ചെയ്ത് കൊന്നു. എ ഡി 304 വിശുദ്ധ ആഗ്നസിനെ വാള് കുത്തിയിറക്കി വധിച്ചു. ഇത്തരണത്തിൽ എന്നെ വളരെയധികം എന്റെ ഹൃദയത്തെ സ്പർശിച്ച രണ്ട് വിശുദ്ധയെ കുറിച്ച് കൂടി ഞാൻ പറയാം. കാർത്തേജിലെ വിശുദ്ധ പെർപ്പച്ചുവായും വിശുദ്ധ ഫെലിസിറ്റായും. പെർപ്പച്ചുവ ഒരു വിജാതീയ കുടുംബത്തിൽ ജനിച്ച യൗവനയുക്തയായ പെൺകുട്ടി, വിദ്യാസമ്പന്നയായ പെൺകുട്ടി, ഉന്നതവും കുലീനവുമായ ഒരു കുടുംബത്തിൽ ജനിച്ചത്. അപ്പൻ റോമൻ സാമ്രാജ്യത്തിലെ വലിയ സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. വിവാഹിതയായിരുന്നു. ഒരു ചോര കുഞ്ഞിന്റെ അമ്മയായിരുന്നു. രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. വിദ്യാഭ്യാസമുണ്ടായിരുന്നു. നന്നായിട്ട് എഴുതുന്ന ആളായിരുന്നു. പെർപ്പച്ചുവ തന്നെ അവളുടെ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. മിടുക്കിയായ ഉന്നത കുലജാതയായ സമ്പന്നയായ വിദ്യാസമ്പത്തുണ്ടായിരുന്ന, വിദ്യാഭ്യാസമുണ്ടായിരുന്ന, വിവാഹിതയായിരുന്ന, ഒരു ചോരക്കുഞ്ഞിന്റെ അമ്മയായിരുന്ന, രണ്ട് സഹോദരന്മാരുടെ പെങ്ങളായിരുന്ന 22 ഒരു പെൺകുട്ടി. 22 യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അഗാധമായൊരു പ്രണയാനുഭവം ക്രിസ്തുവെന്ന ദൈവപുത്രനുമായി രൂപപ്പെട്ടു. ഒരിക്കലും ആർക്കും പറിച്ചറിയാൻ പറ്റാത്തൊരു ആത്മബന്ധത്തിന്റെ ചരട് കൊണ്ട് കർത്താവ് അവളെ ചങ്കോട് ചേർത്ത് കെട്ടി. അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമായിരുന്നു. നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്ന ആരോപണം ചുമത്തി അവളെ ജയിലിൽ അടച്ചു. അന്ന് ചോരക്കുഞ്ഞിനെ പിന്നിൽ ഉപേക്ഷിച്ച് ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ജയിലിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അവളെ അനുഗമിച്ച അവളുടെ വേലക്കാരിയുടെ, അവളുടെ മെയ്ഡിന്റെ പേരാണ് ഫെലിസിറ്റ. അന്ന് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. ഒരു ചോരക്കുഞ്ഞിന്റെ അമ്മയും ഗർഭിണിയായ വേലക്കാരിയും കൂടെ 4 അങ്ങനെ 6 അറസ്റ്റ് ചെയ്തു. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രലോഭനം നേരിട്ടത് അപ്പനിൽ നിന്നാണ്. അപ്പം വരുമായിരുന്നു എല്ലാ ദിവസവും, വന്ന് കരയും, ഭീഷണിപ്പെടുത്തും, നിർബന്ധിക്കും. ഒരു വാക്കുകൊണ്ട് ക്രിസ്തു എന്ന ഈ ദൈവപുത്രനെ തള്ളി പറഞ്ഞാൽ നിനക്ക് ജീവിക്കാം, ഒരു കുഞ്ഞില്ലേ നിനക്ക്, കുടുംബം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ, ജീവിതം നീണ്ടു വരുന്ന കിടക്കുകയല്ലേ, സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ലോകം വെച്ച് നീട്ടുന്ന പ്രലോഭനങ്ങൾ ഒരുപാടില്ലേ, എന്തിനീ യൗവനത്തിന്റെ നട്ടുച്ചയിൽ മരിക്കണം, ഈ നല്ല പ്രായത്തിൽ കുരുതി കൊടുക്കപ്പെടണം. ചോരക്കുഞ്ഞിനെയും കൊണ്ട് 2 ഡീക്കന്മാർ ജയിലിൽ വരുമായിരുന്നു. ഇവളുടെ കുഞ്ഞിനെയും കൊണ്ട് കമ്പിയഴികൾക്കിടയിലൂടെ കൈയിട്ട് കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ പോലും പറ്റാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ പെൺകുട്ടി ആ കുഞ്ഞിന്റെ കരച്ചില് കണ്ടിട്ട് പോലും ക്രിസ്തുവിനെ തള്ളി പറയാൻ തയ്യാറായില്ല, യേശുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അപ്പൻ വന്നൊരിക്കൽ നിർബന്ധിക്കുമ്പോ അവള് പറഞ്ഞു, അപ്പാ ഒരു പാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അപ്പാ ഈ പാത്രം പാത്രമല്ലെന്ന് പറയാൻ പറ്റുമോ, അപ്പ ഈ പാത്രം പാത്രമല്ലെന്ന് പറയാൻ പറ്റുമോ. അപ്പൻ പറഞ്ഞു, പറ്റില്ല, പാത്രമാണ്, ഈ പാത്രം പാത്രമല്ലെന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്ത്യാനിയായ ഞാൻ ക്രിസ്ത്യാനി അല്ലെന്ന് പറയുന്നത്. എങ്ങനെ പറയും, എങ്ങനെ പറയും? ഈ വസ്തു അതെന്തായിരിക്കുന്നു, ആ വസ്തു അല്ലെന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്തുവിനെ ചങ്കിലേറ്റുവാങ്ങിയ ഞാൻ ക്രിസ്ത്യാനി അല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്നു. ഒടുവില് വിചാരണ കഴിഞ്ഞ് വധശിക്ഷ വിധിച്ചു കഴിയുമ്പോ അപ്പൻ വന്ന് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറയും, മകളെ രാജാവിന് ധൂപം അർപ്പിച്ച് യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പുറത്തു വാ, നീ രഹസ്യമായിട്ട് യേശുവിൽ വിശ്വസിച്ചോ, സാരമില്ല, പീഡാനുഭവിച്ചാവുമല്ലോ.
അപ്പോൾ അവർ പറയുന്ന വാചകമുണ്ട്, ഇത് എഴുതപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ രേഖകളാണ്. അവൾ അപ്പനോട് പറഞ്ഞു, എന്റെ മരണത്തെ ഓർത്ത് നിങ്ങൾ ആരും കരയരുത്. എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതിയാണിത്. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ എന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി. തിരുവചനത്തിലെ വിശുദ്ധ പിതാക്കന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും മാത്രം ഓഹരിയായിരുന്നു ഇത്. ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്, സത്യത്തിന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. കൊലക്കളത്തിലേക്ക് ഒരു പശുവിന്റെ കാലിൽ കെട്ടിയാണ് ഈ സ്ത്രീകളെ വലിച്ചിഴക്കുന്നത്. അങ്ങനെ ശരീരം മുഴുവൻ കീറി മുറിക്കുന്ന വിധത്തിൽ ഈ മൃഗം അവളെ വലിച്ചുകൊണ്ടു പോകുമ്പോൾ തൻ്റെ വേദന മറയ്ക്കാനല്ല അവൾ ശ്രമിച്ചത്, വസ്ത്രം മാറിപ്പോയി തൻ്റെ നഗ്നത അനാവരണം ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ച് അവൾ തൻ്റെ നഗ്നത മറച്ചു എന്ന് ചരിത്രം പറയുന്നു. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. തീയിൽ കിടക്കുമ്പോൾ അവൾ സ്വപ്നം കാണുകയാണ്. വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയ അവളുടെ ആങ്ങള, ആ ആങ്ങളയുടെ ആത്മാവ്, സഹോദരന്റെ ആത്മാവ് ഭയാനകമായ വേദന സഹിച്ചുകൊണ്ട് ആയിരിക്കുന്നൊരവസ്ഥ അവൾ സ്വപ്നത്തിൽ കണ്ടു. ആ ദിവസങ്ങളിൽ അവൾ തൻ്റെ വേദനയെല്ലാം സഹോദരന്റെ ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം അവൾക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടായി. വിവരിക്കാനാവാത്ത വലിയൊരു പ്രഭാപൂരത്തിൽ, വലിയൊരു തേജസ്സിൽ അവളുടെ സഹോദരന്റെ ആത്മാവ് നിലകൊള്ളുന്നതായി അവൾക്ക് കാണാൻ പറ്റി. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ സഭയുദ്ധരിക്കുന്ന ഏറ്റവും പുരാതനമായ രേഖകളിൽ ഒന്നാണിത്. ഒടുവില് കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ഗ്ലാഡിയേറ്റർ, ഈ പട്ടാളക്കാരൻ അവളെ തലവെട്ടി കൊല്ലണം. പക്ഷെ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ആദ്യമായിട്ടാവണം ഒരാളെ ഇങ്ങനെ കൊല്ലാൻ അദ്ദേഹത്തിന് ഡ്യൂട്ടി കിട്ടുന്നത്. അപ്പൊ കൈ ഉറച്ചു. അങ്ങനെ വെട്ടിയപ്പോ അവളുടെ ഈ റിബിന്റെ വാരിയലിന്റെ ഭാഗത്ത് വെട്ടുകൊണ്ടു. തലവെട്ടി കൊല്ലണം. സ്നേഹപൂർവം ഈ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവന്റെ കൈ പിടിച്ച് ആ വാള് അവളുടെ കഴുത്തിന് നേരെ കൊണ്ടുവന്ന് കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു, മുറിച്ചുകൊള്ളുക. അനിതര സാധാരണമായ ഈ 22 കാരിയിൽ വിളങ്ങി നിന്ന ധൈര്യം കണ്ട് അവൾക്ക് കാവൽ നിന്ന ഒരു പട്ടാളക്കാരൻ തൽക്ഷണം മനസാന്തരപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാനാണെങ്കിൽ ഇതുപോലെ അനേകം കഥകൾ സഭയുടെ ചരിത്രത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റും. ഞാനിതെല്ലാം പറയുന്നത് എന്നെ ശ്രദ്ധിക്കുക, ഒറ്റ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വസിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം സഹിക്കുക എന്ന് കൂടിയാണ്. അപ്പസ്തോലന്മാരെ സെൻഗദരിൻ സംഘം കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് പത്രോസും യോഹന്നാനും സംഘത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ പ്രതി അപമാനം സഹിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് അവർ സന്തോഷത്തോടെ സംഘത്തിൽ നിന്ന് തിരിച്ചുപോയി. സഭയുടെ ആത്മാവാണിത്, ആദിമ സഭയുടെ ആത്മാവാണിത്. സഹിക്കാൻ മടിയില്ലാതിരുന്ന ഒരു സഭ, സഹനത്തെ ഭയപ്പെടാതിരുന്ന ഒരു സഭ, സഹനത്തിന്റെ മുമ്പിൽ വീരോചിത സാക്ഷ്യത്തിന്റെ ജീവിത ചിത്രങ്ങൾ വരച്ച ഒരു സഭ. ചോര ചുടുചോര ചങ്കിൽ നിന്ന് ഊറിയൊഴുകി നിലത്ത് വീണാലും, പ്രിയപ്പെട്ടവരുറ്റവരുടെ ഒരു തള്ളിപ്പറഞ്ഞാലും, ഈ ലോകത്തിൽ ആരും നഷ്ടമായാലും ക്രിസ്തുവിനെ ഞങ്ങൾ തള്ളിപ്പറയില്ല എന്ന് തീരുമാനിച്ച ഒരു സമൂഹം എഴുതി വെച്ച ചരിത്രമാണ് സഭയുടെ ചരിത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് കർത്താവിന്റെ ആത്മാവിന്റെ വലിയൊരു ശക്തി നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ, ഈ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു അസ്വസ്ഥത, ഒരു ചിന്ത ഇതാണ്: അടിച്ചാൽ തിരിച്ചടിക്കാത്ത, കാത്തിരുന്ന് പ്രതികാരം ചെയ്യാൻ അറിയാത്ത ഒരു ജനതയെ എന്തിനാണ് സാമ്രാജ്യങ്ങൾ ഭയപ്പെട്ടത്? എന്റെ മനസ്സിൽ വന്ന ചോദ്യം ഇതാണ്. അടിച്ചാൽ തിരിച്ചടിക്കാത്ത, കൂട്ടം കൂടി വീട് കയറി ആക്രമിക്കാത്ത, കൊട്ടേഷൻ സംഘത്തെ വെച്ച് കൊലവിളി നടത്തി കൊല ചെയ്യാൻ ഇറങ്ങാത്ത, ഒരു ജാഥ നടത്തിപ്പോലും പ്രതികരിക്കാൻ അറിയാത്ത,
കാത്തിരുന്ന് പ്രതികാരം ചെയ്യാൻ പദ്ധതിയിടാത്ത ഒരു സമൂഹത്തെ എന്തിനാണ് സാമ്രാജ്യങ്ങൾ ഭയപ്പെട്ടത്? ചക്രവർത്തിമാർ ഭയപ്പെട്ടത്? മതസമൂഹങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് ഈ സമൂഹത്തെ ഭയപ്പെടുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ക്രിസ്തു മാത്രമാണ് സത്യം. അതാണ് ആ ഭയം. ഇത് സാത്താന്റെ ഭയമാണ്. സത്യത്തിന് നേരെ പുറന്തിരിഞ്ഞു നിൽക്കുന്ന പൈശാചിക ശക്തിയുടെ ഭയമാണത്. സത്യം ക്രിസ്തുവാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അടിച്ചാൽ തിരിച്ചടിക്കാത്ത, പ്രതികരിക്കാത്തൊരു സമൂഹത്തെ ഇഞ്ചോടിഞ്ച് തകർക്കുന്നത് ക്രിസ്തുവാണ് സത്യം. അത് സത്യത്തിന് നേരെയുള്ള ഭയമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് സഹനത്തെ നാം ഭയപ്പെട്ടില്ല. സഹനത്തെ ഭയപ്പെട്ടില്ല. ചക്രവർത്തിമാർ ആരും വരട്ടെ, ഭരണാധികാരികൾ ആരുമാവട്ടെ, നിങ്ങളെ നയിക്കുന്നത് ആരുമാവട്ടെ, നിങ്ങൾ ഏത് അധികാരത്തിന്റെ കീഴിലും ജീവിക്കാൻ സാധ്യതയുണ്ടാവട്ടെ, ആരുമാവട്ടെ, ക്രിസ്തീയ സമൂഹങ്ങൾ ഭയപ്പെടില്ല. ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. പക്ഷെ നമുക്ക് ഭയമില്ല. നമുക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, അത് കണ്ണും കാതും തുറന്ന് ജാഗ്രതയോടെ തിരിച്ചറിയണം. നമ്മുടെ സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങൾ, അത് കണ്ണും കാതും തുറന്ന് തിരിച്ചറിയണം, ജാഗ്രതയോടെ നിൽക്കണം. അത് ശരിയാണ്, പക്ഷെ ഭയമില്ല. ഭയമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഭയമില്ലാത്തത് സഭയുടെ ആദ്യത്തെ 400 ലോക ചരിത്രം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്ര നരാധവന്മാരായ, അത്ര ഭീകര രൂപികളായ, രാക്ഷസ ജന്മങ്ങളായ പ്രജാപതിമാരെയും ചക്രവർത്തിമാരെയും അതിജീവിച്ചാണ്, അവർ അഴിച്ചുവിട്ട പീഡനങ്ങളെ അതിജീവിച്ചാണ് നമ്മൾ 2020 എത്തിയത്. അതുകൊണ്ടാണ് ഭയമില്ലാത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് കർത്താവിന്റെ ആത്മാവിന്റെ വലിയൊരു ശക്തി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേലും ഒഴുകിയിറങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെവിടെയായിരുന്നാലും ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ നിലവിളിയോടെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മധ്യസ്ഥ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഈ 8 മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ മരണം വരെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം. സഭയെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. വലിയ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ആരാധിക്കാം, കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ദാനിയേലു സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ. ദാനിയേലു സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങെ ആരാധിച്ച. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം.
ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം സഭയായ ദൈവമേ, തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയുടെ എല്ലാ ശുശ്രൂഷാ വേദികളെ സമർപ്പിക്കുന്ന കർത്താവേ, നിന്നെ ആരാധിക്കുന്ന ഒരു ജനം, നിനക്ക് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു ജനം കർത്താവേ, സ്വന്തം ജീവനേക്കാളും മറ്റെന്തിനേക്കാളും അധികം നിന്നെ സ്നേഹിക്കുന്ന ഒരു സമൂഹം കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ മനസ്സുള്ളൊരു സമൂഹം, അങ്ങനെ ഒരു സമൂഹമായി സഭയുടെ എല്ലാ കൂട്ടായ്മകളും ഉണരുവാൻ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ആദിമസഭയെ ചലിപ്പിച്ചൊരു അഭിഷേകത്തിൻ്റെ അഗ്നി കർത്താവേ സഭയുടെ എല്ലാ ശുശ്രൂഷാവേദികളിലേക്കും അങ്ങിപ്പോൾ ഒഴുക്കി കൊടുക്കണമേ, ഒഴുക്കി തരണമേ. ഈ സമയത്ത് കർത്താവേ ജീവിതങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്ന മക്കളിലേക്ക് കർത്താവേ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയുടെ എല്ലാ ശുശ്രൂഷാ മേഖലകളിലേക്കും കർത്താവേ ശുശ്രൂഷകരിലേക്കും കുടുംബങ്ങളിലേക്കും ജീവന്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, കരങ്ങളടിച്ച് എല്ലാ നാവും നിന്റെ നാമം പാടിടുന്ന സ്വർഗരാജം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാ മുട്ടും നിന്റെ മുമ്പിൽ മാടങ്ങിടുന്ന ദൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാ നാവും നിന്റെ നാമം പാടിടുന്ന സ്വർഗരാജം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാ മുട്ടും നിന്റെ മുമ്പിൽ മാടങ്ങിടുന്ന ദൈവരാജ്യം സ്വപ്നം കണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആത്മാവിശക്തിയോട് ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആത്മാവിശക്തിയോട് ആരാധിക്കാം സർവശക്തനായ ദൈവമേ അത്യുന്നതനായ ദൈവമേ ജീവന്റെ നാഥനായ ദൈവമേ ഈ സമയത്ത് അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കണമേ കർത്താവേ മുന്നോട്ട് പോകാൻ മുന്നോട്ട് നീങ്ങാനാവാതെ മടുത്തു പോകുന്ന തണുത്തു പോകുന്ന മരവിച്ചു പോകുന്ന എല്ലാ വിശ്വാസ ജീവിതത്തിൽ മന്ദത അനുഭവിക്കുന്ന മക്കളെയും ഈ സമയത്ത് കർത്താവേ അങ്ങയുടെ ആത്മാവ് സ്പർശിക്കണമേ തണുത്തുപോയ ജീവിതങ്ങളെ അവിടുന്ന് ഈ സമയത്ത് ഉണർത്തണമേ കർത്താവേ മന്ദോഷ്ടനാവാതെ തീഷ്ണതയുള്ളവനാകാൻ അനുതപിച്ചെന്നിലേക്ക് മടങ്ങി വരാൻ അങ്ങ് ആവശ്യപ്പെട്ട അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഹൃദയങ്ങളെ ഉണർത്തണമേ കർത്താവേ വിശ്വാസ ജീവിതത്തിൽ താഴേക്ക് പോയ മക്കളെ ഈ സമയത്ത് ഉണർത്തണമേ സഭയിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നും ആരാധനയിൽ നിന്നും അകന്നുപോയ മക്കളെ ഈ സമയത്ത് സ്പർശിക്കണമേ സമറിയക്കാരിക്ക് ആരാധനയുടെ അഭിഷേകം പഠിപ്പിച്ചു കൊടുത്ത
ജീവന്റെ നാഥനാ യേശുവേ, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന്, വേണ്ടവിധം ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന്, വിശ്വാസ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. ഈ നാളുകളിൽ സഭയെ ഉണർത്തണമേ, വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് സഭയെ ഉണർത്തണമേ, ജീവന്റെ ശക്തി സഭയുടെ മേൽ നിറയണമേ. കർത്താവേ, സഭ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളിലേക്കും നീ ഇറങ്ങി വരണമേ, നിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന ആത്മാവിന്റെ തീനാളങ്ങൾ മഴ പോലെ പെയ്തിറങ്ങണമേ. ഓരോ ജീവിതങ്ങളും തീപിടിക്കണമേ കർത്താവേ. ഓരോ ജീവിതത്തിലും നിന്റെ ശക്തി ഇറങ്ങി വെളിപ്പെടണം കർത്താവേ. യേശു ഏകരക്ഷകനാണെന്ന് ധൈര്യപൂർവം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ഉതകുന്ന അഭിഷേക ശക്തി, ഒരു അഗ്നി അഭിഷേകം ജീവിതങ്ങളിൽ ഇപ്പോൾ ആളിക്കത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. ബന്ധകുസ്തി അഗ്നിയേ, അഭിഷേക ശക്തിയേ, ജീവജലത്തിനരുവിയേ, എന്നിൽ നിറയണമേ. ബന്ധകുസ്തി അഗ്നിയേ, അഭിഷേക ശക്തിയേ, ജീവജലത്തിനരുവിയേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. എന്നിൽ നിറയണമേ, ശക്തി നൽകണമേ, അഗ്നിജ്വാലയായി കത്തിപ്പടരണമേ. കർത്താവേ, തിരുസഭയെ ഉപദ്രവിക്കാൻ അധികാരപത്രം വാങ്ങി ദമാസ്കസിലേക്ക് യാത്ര ചെയ്ത സാവൂളിനെ പൗലോസാക്കി മാറ്റിയതിന്റെ ശക്തി, സഭയെ പീഡിപ്പിക്കുന്ന മക്കളെ നിന്റെ സാക്ഷികളായി മാറുവാൻ രൂപാന്തരപ്പെടുത്തുന്ന അഗ്നിയായി ഈ ജീവിതങ്ങളെ കർത്താവ് ഏറ്റെടുക്കണമേ. സഭയ്ക്കെതിരെ നിൽക്കുന്ന, സഭയെ ദുഷിക്കുന്ന, സഭയിൽ നിന്നും ദൈവമക്കളെ അകറ്റിക്കളയുന്ന എല്ലാ മക്കളിലേക്കും സാവൂളിനെ പൗലോസാക്കി മാറ്റിയ മാനസാന്തരത്തിന്റെ അഭിഷേകം ആളിക്കത്തണമേ എന്ന് ഉച്ചത്തി വിളിക്കുന്ന വലിയൊരു അഗ്നിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ആത്മാവിന്റെ അഗ്നി ജീവിതങ്ങളിൽ ഇറങ്ങി വരാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സീനായി മലയിൽ അവിടുത്തെ അഭിഷേകത്തിന്റെ തീ ഇറങ്ങി വന്നതുപോലെ, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ ദേവാലയത്തിൽ അങ്ങയുടെ അഗ്നി ഇറങ്ങി വന്നതുപോലെ, തേജസ്സിന്റെ മഹത്വത്തിന്റെ കൂടാരത്തിൽ നിന്റെ ശക്തി ഇറങ്ങി വ്യാപരിച്ചതുപോലെ, കർത്താവേ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഭയെ നിന്റെ അഭിഷേകത്തിന്റെ തീ കൊണ്ട് പൊതിയണമേ കർത്താവേ. തിരുസഭയ്ക്ക് ആദിമ സഭയ്ക്കുണ്ടായിരുന്ന വിശ്വാസം തരണമേ കർത്താവേ. തിരുസഭയിൽ ആദിമ സഭയ്ക്കുണ്ടായിരുന്ന തീക്ഷ്ണത തരണമേ കർത്താവേ. വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതിരിക്കാൻ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ഈ നാളുകളിൽ തരണമേ കർത്താവേ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, കരങ്ങളടിച്ചേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 കരുണയുള്ള ദൈവമേ, കരുണയുള്ള ദൈവമേ,
ഞങ്ങളുടെ നാഥനായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവന്റെ നാഥനായ ദൈവമേ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ബലിയായി തീർന്ന ദൈവമേ, ഞങ്ങളെ വീണ്ടെടുക്കാൻ മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവമേ, കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ദൈവമേ, മരിച്ചുയർത്തെഴുന്നേറ്റ് ഞങ്ങളെ നീതീകരിച്ച ദൈവമേ, ഉത്ഥാനത്തിൻ്റെ ശക്തി, ഉത്ഥാനത്തിൻ്റെ ശക്തി, ഉത്ഥാനത്തിൻ്റെ ശക്തി കർത്താവേ എല്ലാ ജീവിതങ്ങളിലും ഇപ്പോൾ നിറയണമേ. കർത്താവേ സഭയുണരട്ടെ, സഭയുണരട്ടെ, വിശ്വാസ സമൂഹങ്ങൾ ഉണരട്ടെ. കർത്താവേ ജീവന്റെ ശക്തി കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. മടുത്തുപോയ, മന്ദിച്ചുപോയ, മരവിച്ചുപോയ, തണുത്തുപോയ ഓരോ ജീവിതങ്ങളും തീപിടിക്കട്ടെ കർത്താവേ. അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ കർത്താവേ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവേ അപ്പാ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ഏകജാതനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ നിന്റെ കരങ്ങൾ നീട്ടണമേ. തിരുവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ സഭയെ അങ്ങയുടെ സ്നേഹാഗ്നി കൊണ്ട് പൊതിയണമേ. കർത്താവേ മലാഖമാരുടെ കാവൽ നൽകണമേ. കർത്താവേ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കണമേ. കർത്താവേ ആക്ഷേപത്തിൻ്റെ അപവാദത്തിൻ്റെയും കർത്താവേ സഭയെ ദുഷിക്കുന്നതിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ആത്മാവിൻ്റെ അങ്കി കൊണ്ട് പൊതിയണമേ. മനസാന്തരങ്ങളിലേക്ക് നയിക്കണമേ. യേശുവേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. സഭയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സമയത്ത് തിരുസഭയ്ക്കെതിരെ കർത്താവേ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ കണ്ടോ ഏതെങ്കിലും നാളുകളിൽ കർത്താവേ ജീവിതങ്ങളിൽ എന്തെങ്കിലും പോരായ്മയോ കുറവോ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കാം. സഭയെ കളങ്കപ്പെടുത്താൻ കർത്താവേ ഞങ്ങളുടെ ജീവിതം ഏതെങ്കിലും വിധത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. കർത്താവേ തിരുസഭയുടെ ശരീരമാണ്, തിരുസഭയുടെ മണവാട്ടിയാണ് കർത്താവേ. അങ്ങും സഭയും ഒന്നാണ് കർത്താവേ. സാവൂൾ നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്നാണ് സഭയെ പീഡിപ്പിച്ച സാവൂളിനോട് അങ്ങ് ചോദിച്ചത്. സഭ അങ്ങയുടെ ശരീരമാണ്, അങ്ങയുടെ മണവാട്ടിയാണ്, സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണങ്ങ്. കർത്താവേ സഭയെ വേദനിപ്പിക്കുന്നത് അങ്ങയെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. കർത്താവേ സഭയുടെ മാനം കാക്കുന്നത്, സഭയുടെ മുഖം വികൃതമാകാതിരിക്കാൻ കർത്താവേ ഞങ്ങളാൽ ആവും വിധം എല്ലാം ചെയ്യുന്നത് അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ സമയത്ത് കർത്താവേ ഞങ്ങൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അങ്ങ് പ്രത്യേകമായ ഒരു കൃപ സഭ മുഴുവൻ്റെ മേലും, കേരളസഭയിലും ഭാരതസഭയിലും മാത്രമല്ല കർത്താവേ ഓരോ ഭൂഖണ്ഡങ്ങളിലും കർത്താവേ പരിശുദ്ധ സഭയുടെ ഓരോ ശുശ്രൂഷാവേദികളിലും കർത്താവേ ആരാധനാലയങ്ങളിലും കുടുംബങ്ങളിലും എല്ലാം ഈ സമയത്ത് അങ്ങയുടെ കരുണ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിൽ നിന്ന് വലിയ ഒരു അഗ്നി, വലിയൊരു അഭിഷേകം സഭ മുഴുവൻ്റെ മേലും ഇറങ്ങി വ്യാപരിക്കാൻ ഈ സമയത്ത് ആഗ്രഹിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, 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 യേശുവേ, 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 കബറടഞ്ഞോർ നൽ
ശരണം നീയേ, മൃതത്തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.